ഹായ് ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആമി സ്റ്റോക്സ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു വാർലി ആർട്ടുമായിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതേ ഞാനൊരു കാർഡ്ബോർഡ് പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ റൗണ്ട് ഷേപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. സ്ക്വയറോ അല്ലാന്നുണ്ടെങ്കിൽ റെക്റ്റാംഗിളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിന് ബ്ലാക്ക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് കളർ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് എടുക്കാവേ. പക്ഷേ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുക ബ്ലാക്ക് അല്ലാന്നുണ്ടെങ്കിൽ ബ്ലൂ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങി വന്നതിന് ശേഷം നമുക്കിതിൽ നമ്മുടെ ആ ഒരു വാർലി ആർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വൈറ്റ് പെയിൻ്റ് ആണ് കേട്ടോ എടുക്കണത്. പിന്നെ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ബ്രഷിൻ്റെ ബ്രസൽസൊക്കെ കുറച്ച് കട്ടിയുള്ളതായിരുന്നു. നിങ്ങൾ പോയിൻ്റ് ബ്രഷൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് കട്ടി കൂടുതലായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബോട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതേപോലെ ഒരു ഇൻഡോ മാർക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വൈറ്റ് കളർ കൊണ്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസ് ഫോം. നമ്മൾ വാർലി ആർട്ട് ചെയ്യുന്നതിൻ്റെ ബേസ് ഫോം ഇതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ അറിയാത്തവർക്കും ചെയ്യാമെന്നുള്ളതാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. ഈസിയാണ്, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ മുകളിലായിട്ട് ഞാനൊരു കഴുത്ത് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് തല വരച്ച് കൊടുക്കണം. തല എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഒരു റൗണ്ട് ഇതുപോലെ വരച്ച് കൊടുക്കുക. പിന്നെ ഇത് സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ, ലേഡി ആണെന്നുണ്ടെങ്കിൽ നമ്മളിതിന് മുടിക്കെട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. മുടിക്കെട്ട് എന്ന് പറയാനില്ല, സൈഡിലായിട്ട് ഇതുപോലെ ഒരു കുട്ടി റൗണ്ട് വരയ്ക്കുക, അത്ര തന്നെയുള്ളൂ. ഇപ്പം ജെൻസിനാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുടിക്കെട്ടിൻ്റെ ആവശ്യം വരണില്ല, അത്രയേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. അപ്പോൾ ഇന്ന് പറയാനുള്ള കാര്യമാണ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. ആമി തന്നെയാണ് പേര്. നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് കയറി നോക്കണേ. പിന്നെ ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ തലയിലായിട്ട് ഒരു കൊട്ട വരച്ച് കൊടുക്കുന്നുണ്ട്. അതായത് പണിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ തലയിൽ എന്തോ ഒരു കൊട്ടയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ഒരു കൊട്ട ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിന് കൈ വരച്ച് കൊടുക്കാം. കൈയൊക്കെ നമുക്കറിയാം വാർലി ആർട്ടിൽ എപ്പോഴും വളഞ്ഞു വളഞ്ഞിട്ടുള്ള കൈകളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കൊട്ടയിലേക്കായിട്ട് കൈ കൊണ്ട് പിടിക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഒരു കൈ ചെയ്ത് കൊടുക്കുന്നത്. റൈറ്റ് ഹാൻഡ് അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ ഫ്രീ ആയിട്ട് ഇടുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യണത്. ഒക്കതും ഭയങ്കര സിമ്പിളാണ്. കാരണം നമ്മുടെ നോർമലി ഒരു കൈ വരുന്ന രീതിയിലൊന്നും ഇതിൽ വരക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ടൊന്നും ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് കാലുകൾ വരച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് കുറച്ചും കൂടി ഒന്ന് സൈസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വൃത്തിയാവുമെന്ന് തോന്നി. അപ്പോൾ അത് കാരണം താഴത്തായിട്ട് ഞാൻ എക്സ്ട്രാ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാലുകളും വരച്ചെടുക്കുകയാണ്. കാലുകളും ഈ പറഞ്ഞതുപോലെ വളഞ്ഞ് വളഞ്ഞ് രീതിയിൽ നടക്കുന്ന രീതിയിൽ അങ്ങ് വരച്ചാൽ മതി. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മുടെ ആ ഒരു ലേഡി ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മുടിക്കെട്ടിൻ്റെ ചുറ്റിലായിട്ട് കുട്ടി കുട്ടി ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബാമ്പു സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് കുട്ടി കുട്ടിയായിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഡ്രസ്സിന് ഒന്നും കൂടി ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ താഴത്തേക്കായിട്ട് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ലൈറ്റായിട്ട് കുറച്ച് ലൈൻസ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ കളേഴ്സൊന്നും യൂസ് ചെയ്യണില്ലല്ലോ, വൈറ്റ് മാത്രമല്ലേ എടുക്കണുള്ളൂ. അത് കാരണം അത് ഡ്രസ്സാണെന്ന് തോന്നിപ്പിക്കാനും ഭംഗിയുള്ളതാണെന്ന് തോന്നിപ്പിക്കാനൊക്കെ ചെയ്യണമെന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഫ്രെയിമിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അക്രിലിക് പെയിൻറ്റിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട്, നമ്മുടെ ആ ഒരു ബാമ്പു സ്റ്റിക്കില്ലേ അതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ കുട്ടി കുട്ടി ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ റൗണ്ടിൽ ഇതുപോലെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിത് ഹാങ് ചെയ്തിടാനായിട്ട് ഒരു കുട്ടി ത്രെഡ് ബാക്ക് സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വെക്കുന്നത് ജൂട്ട് ത്രെഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് വുളൻ ത്രെഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ സാറ്റിൻ റിബണോ എന്തായാലും കുഴപ്പമില്ല. അത് ജസ്റ്റ് ഹാങ് ചെയ്തിടല്ലേ വേണ്ടു. അപ്പോൾ എന്തായാലും വെച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വോളിൽ ഹാങ് ചെയ്തിടാം. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിട്ടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എൻജോയ് എല്ലാം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.